വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി വന്യജീവി ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും തുടർച്ചയായി അടുപ്പിച്ച് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത് വലിയ ആശങ്കയും ഞെട്ടലുമെല്ലാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സ്ഥായിയായ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള തുടർച്ചയായ പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നിവിടെ പങ്കെടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായും എം എൽ എമാരുമായും ആശയവിനിമയം നടത്തിയിട്ടാണ് 27 മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചത്. ആ മാർഗനിർദ്ദേശങ്ങളിൽ 15 നടപ്പിലാക്കുകയും ചെയ്തു. ഇത് അത് അരുൺ സക്കറയുടെ സേവനമാണെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ചികിത്സാ ചെലവാണെങ്കിലും അതെല്ലാം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പൊതുവായൊരു ആശയത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ്. അന്ന് എം എൽ എമാരും ജനപ്രതിനിധികളും ഒക്കെ നല്ല സഹകരണം ഉണ്ടാക്കി എന്ന് മാത്രമല്ല, എം എൽ എമാര് 3 പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെ ഒരു മുൻകൈയിലെ മുഖ്യമന്ത്രി നേതൃത്വം നൽകിയതിന് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടും 2 പൂർണ്ണമായും മുഖ്യമന്ത്രി ആ യോഗത്തിൽ ഇരുന്നതിൽ പ്രത്യേകം ശ്ലാഘിച്ചുകൊണ്ടുമാണ്. അതുതന്നെയായിരിക്കും അവരുടെ നിലപാട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെയും വിശ്വാസം. ഇതിനെ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നാണ് മന്ത്രിസഭ ഉപസമിതിയുടെ പൊതുവായ അഭിപ്രായം, ഗവൺമെന്റിന്റെ പൊതുവായ ആവശ്യം. നമുക്ക് ഈ പ്രശ്നത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ പരിഹാരം സ്ഥായിയായി ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വേണ്ടതുപോലെ ഇത് വന്നിട്ടുണ്ടോ എന്നൊക്കെ പലരുടെയും ആശങ്കയുണ്ട്. സർക്കാർ എന്തായാലും അറിയിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട അംഗങ്ങൾ അതവിടെ അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യം അവർ തന്നെ പരിശോധിക്കാം. സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല 7 ഏറ്റവും അവസാനം ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും ചേർന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെയും കേന്ദ്ര വനം സഹമന്ത്രിയെയും നേരിട്ട് കാണുകയുണ്ടായി. കേരള ഗവൺമെന്റിന്റെ വിശദമായ മെമ്മോറാണ്ട് പലതവണ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നേരിൽ അഭ്യർത്ഥിച്ചതാണ്. കൂട്ടത്തിൽ മലയോര പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഹരിച്ച് അക്കാര്യങ്ങളിൽ വേണ്ടതുപോലെ ഇടപെടൽ നടത്താം എന്ന് അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുകയും ചെയ്താണ്. ഇക്കാര്യങ്ങളിൽ കൂട്ടായ ഒരു ഇടപെടലാണ്. ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. വനം വന്നത് എവിടെ നിന്നാണ്, ആന വന്നത് എവിടെ നിന്നാണ്, എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്, ഇതിലൊന്നും ഒരു രാഷ്ട്രീയം ഇല്ല. കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം എന്നാണ് അഭിപ്രായം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തൊഴിലുറപ്പ് പദ്ധതിക്കാരുൾപ്പെടെ പങ്കാളിയാക്കിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുന്നതിനെ കുറിച്ചുകൂടി നിങ്ങളോട് സംസാരിക്കും.